ഹായ് ഹലോ, എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പടവലങ്ങ വെച്ചിട്ടുള്ള വെജിറ്റബിൾ കറിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും മൂന്നാല് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി, ഒരു ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഞാനൊരു കാല് സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി, ഒരുപാട് വലിയതല്ല കേട്ടോ, മീഡിയം, ഒരു ചെറിയ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിനി അതിലോട്ട് മസാല, ഒരു സ്പൂൺ മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പൊടിയുടെയൊക്കെ ഒന്ന് മണം മാറുന്ന വരെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ബൗള് പടവലങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഒരുപാട് വലിയ പീസല്ല, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലോട്ട് അതിനാവശ്യമായ ഉപ്പ്, എന്തോരം ഉപ്പ് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഒരു കറി വയ്ക്കുമ്പോൾ, അതനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം അതിനിട്ടൊന്ന് പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ മുടി വയ്ക്കുമ്പോൾ തന്നെ ഒരു പതിയെ അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും, പടവലങ്ങയിൽ തന്നെ ഒരു വെള്ളമുണ്ട്. ഇപ്പോഴത്തെ കുറച്ചൊരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നികത്തി ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ആ പടവലങ്ങ മുങ്ങാൻ ലെവലില് നീക്കാൻ ഇത്തിരി താഴ്ത്തി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഇന്ന് മൂടി വെച്ച് കഴിഞ്ഞ് നമുക്കിതിനുള്ള അരപ്പം തയ്യാറാക്കാം. അപ്പം ഞാനൊരു അരമുറി തേങ്ങയും ഒരു സ്പൂൺ ജീരകവും മൂന്നാല് ഒരു തണ്ട് വേപ്പിലയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഭസ്മം പോലെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഇടാട്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളി തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഉള്ളി ഇടാത്ത, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാനിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി വെന്തോ നോക്കാം. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്, വെള്ളം നമുക്ക് ഒത്തിരി വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം പറ്റി വന്നിട്ടുണ്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട പടവലങ്ങയിൽ, കാരണം പടവലത്തിൽ വെള്ളമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചാണ് അരിപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പാൻ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയൊന്ന് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ എന്തേ മൂടി വെച്ചേർന്നു, മൂടി വെച്ചത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ആ മൂടി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് അടപ്പിൽ ഇതിന് താളിക്കാനുള്ള കടകും വേപ്പിലേക്കും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടോ. അപ്പം നല്ലപോലെ ഇത് കണ്ട തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ താളിക്കാൻ വെച്ചത് അപ്പുറം അടപ്പിലാണ്. ആ അടുപ്പത്ത് ഒരു ചെറിയ ഇതുണ്ടാവില്ല, അതിൽ വെച്ചത് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. ഈ വിറകടുപ്പായതുകൊണ്ട് നമുക്ക് സിം ചെയ്യാൻ പറ്റില്ല, നല്ല തിളയാണ് നടക്കണത്. അപ്പം നമ്മുടെ കറി ഇവിടെ നല്ലപോലെ കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.